ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു അടിപൊളി കേക്ക് ഡെക്കറേഷൻ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്ക് ഡെക്കറേഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ 1 kg വരുന്ന പിസ്ത കേക്കാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്രംബ് കോട്ടിംഗ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കാണ്. നമുക്കിനി ഇതിന് സെക്കൻഡ് ഐസിംഗ് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ സെക്കൻഡ് ഐസിംഗ് ചെയ്യാൻ വേണ്ടി ഞാനൊരു വിപ്പിംഗ് ക്രീമിലോട്ട് ഒരു അല്പം പിസ്ത ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഒരു ഡ്രോപ്പ് ബ്ലൂ കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് കളറും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്രീനും ബ്ലൂവും ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് സെക്കൻഡ് ഐസിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഐസിംഗ് ഒന്ന് ചെയ്തെടുക്കാം. മുകൾ ഭാഗത്ത് ഐസിംഗ് ചെയ്തതുപോലെ തന്നെ സൈഡിലും നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു കളർ വെച്ച് ചെയ്തെടുക്കാം. സെക്കൻഡ് ഐസിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ടേൺ ടേബിൾ ഒന്ന് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ പാലറ്റ് നൈഫ് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഡിസൈൻ കൊടുക്കാം. ടേൺ ടേബിൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. പാലറ്റ് നൈഫ് അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത് കൈയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൈയും അതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇതേപോലെ ഉള്ള ഒരു ഡിസൈൻ കിട്ടും. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ കേക്കിൻ്റെ ടോപ്പില് ആ ഒരു സിമ്പിൾ ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോസിൽ വർക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള നോസിൽ ബാസ്കറ്റ് ഡിസൈൻ ചെയ്യുന്ന ചെറിയ നോസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഇതേപോലെ ബോർഡറായിട്ട് കൊടുക്കുന്നത് ഈ ഒരു നോസിൽ ഡിസൈനാണ്. അപ്പോൾ വൈറ്റ് ക്രീം വെച്ച് തന്നെയാണ് അത് ചെയ്യണത്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ സൈഡിലുള്ള ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റോസെറ്റ് ഡിസൈനാണ് ചെയ്യേണ്ടുള്ളത്. അപ്പോൾ ഈ ബോർഡർ ബാസ്കറ്റ് ഡിസൈൻ ചെയ്ത ആ ഒരു സ്ഥലത്ത് നമുക്ക് റോസെറ്റ് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പർപ്പിൾ കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഫ്ലവറാണ് ചെയ്യണത്. ഫസ്റ്റ് നമുക്ക് പർപ്പിൾ കളറിൽ റോസെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ റോസെറ്റ് ചെയ്യുമ്പോഴും ഇടയ്ക്ക് കുറച്ച് അകലം വിട്ടിട്ട് വേണം നമുക്ക് ഒരേ ഫ്ലവർ ചെയ്തെടുക്കാൻ. ചെറിയ ചെറിയ രീതിയിലുള്ള റോസെറ്റ് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പർപ്പിൾ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പിങ്ക് ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. ഈ പർപ്പിൾ ചെയ്ത അതിനോട് ചേർന്ന് തന്നെ അടുത്ത ഫ്ലവറും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പിങ്ക് കളറൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ലൈറ്റ് പിങ്കും കുറച്ച് യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്ത് ഒരു ലൈറ്റായിട്ടുള്ളൊരു പിങ്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് ഒന്ന് പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റി ഈ പർപ്പിളിനോട് ചേർത്ത് തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് റോസെറ്റ് വരച്ചെടുക്കാം. ഇപ്പോൾ പിങ്ക് ഫ്ലവറും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിലും ഇതേ സെയിം ഡിസൈൻ തന്നെ കൊടുക്കാം. അപ്പോൾ നമുക്ക് നടുക്ക് മാറ്റർ എഴുതാനുള്ള സ്ഥലം വിട്ടിട്ട് നമുക്ക് അറ്റത്തായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാം. പക്ഷേ നോസിൽ ഏറ്റവും റോസെറ്റിൻ്റെ ചെറിയ നോസിൽ വേണം എടുക്കാൻ. ആദ്യം നമുക്ക് പിങ്ക് ഒന്ന് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിങ്ക് റോസെറ്റ് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പിങ്കിനോട് ചേർന്ന് തന്നെ പർപ്പിൾ റോസെറ്റും ചെയ്തെടുക്കാം. ചെറിയ നോസിൽ വെച്ചിട്ടുള്ള റോസെറ്റ് വേണം ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് പർപ്പിൾ റോസെറ്റ് ഒന്ന് ചെയ്തെടുക്കാം.
ഇപ്പോൾ പർപ്പിൾ ഫ്ലവേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ കേക്ക് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇനി കേക്കിന് കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടി ഫ്ലവേഴ്സിനെല്ലാം ലീഫ് കൊടുക്കാം. അപ്പോൾ ഞാൻ ലീഫിൻ്റെ ചെറിയ നോസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ ഫ്ലവേഴ്സിനും നമുക്കിതേപോലെ ചെറുതായിട്ടൊന്ന് ലീഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം നമ്മുടെ കേക്ക് അടിപൊളി ലുക്കായിട്ടുണ്ട് കാണാൻ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. അതിന് നമുക്ക് ഇത് എഴുതാനുള്ള മാറ്റർ ഒന്ന് എഴുതാം. ഇപ്പം നമ്മുടെ കേക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റർ എഴുതാം. ഞാനിത് ന്യൂ ഇയറിനാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം എഴുതാനുള്ള മാറ്റർ ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള ലെറ്ററാണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ ലെറ്റർ മോൾഡിലാണ് ഞാൻ ഈ ഒരു ലെറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ബ്ലാക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ കളറ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് സെൻറ്ററിലായിട്ട് ഹാപ്പി ന്യൂ ഇയർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളി ലുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.